ഇന്ന് തിരുസഭ വിശുദ്ധ ചാൾസ് ബൊറോമിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പ്രത്യേകിച്ച് മധ്യാധ്യാപകരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ. 1538 ഒക്ടോബർ 2 മിലാനിലെ പ്രശസ്തമായ ബൊറോമിയോ കുടുംബത്തിൽ ചാൾസ് ജനിച്ചു. 12 വയസ്സുള്ളപ്പോൾ തന്നെ ചാൾസ് പിതാവിനോട് പറഞ്ഞു, തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി മുഴുവനും ദരിദ്രർക്കുള്ള പത്രമേനിയാണെന്ന്. തൻ്റെ അമ്മാവൻ കാർഡിനൽ ദമേദിച്ചി 1599 നാലാം പിയൂസ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. 1560 ഫെബ്രുവരിയിൽ വെറും അൽമേനിയായിരുന്ന ചാൾസിനെ കാർഡിനൽ ഡീക്കനായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ സാമർഥ്യം പരിഗണിച്ച് അദ്ദേഹത്തിന് വത്തിക്കാനിൽ പല ഉദ്യോഗങ്ങളും നൽകി. അവസാനം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും കൂടിയായി. 25 വയസ്സിൽ ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ചു. അധികം താമസിയാതെ മിലാനിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. എന്നാൽ ട്രെൻഡ് സൂനകതോസിൻ്റെ ജോലികൾ നിർവഹിക്കാനുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മിലാനിൽ ചെന്ന് താമസിച്ചില്ല. 10 മുടങ്ങിപ്പോയ കൗൺസിൽ 1562 പുനരാരംഭിക്കുവാൻ മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് ബിഷപ്പ് ചാൾസാണ്. ഇടയ്ക്കിടക്ക് കൗൺസിൽ പിരിഞ്ഞു പോകത്തക്ക സാഹചര്യങ്ങൾ ഉളവായിക്കൊണ്ടിരുന്നെങ്കിലും ബിഷപ്പ് ചാൾസിൻ്റെ രഹസ്യ പരിശ്രമം കൊണ്ട് സമുചിതമായ അന്ത്യത്തിലെത്തി. അവസാന കാലത്തെ എഴുത്തുകുറിപ്പ് ചാൾസ് ഏറ്റെടുത്തു. സൂനകദോസ് കഴിഞ്ഞ് പൂർണ്ണമായും മിലാൻ രൂപതയ്ക്ക് വേണ്ടി ചെലവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു പ്രാദേശിക സൂനകദോസ് നടത്തി വൈദികരുടെയും അൽമേയരുടെയും ജീവിത പരിഷ്കരണത്തിന് വേണ്ട പരിപാടികൾ നിർണയിച്ചു. ജനങ്ങൾ മനസ്സ് തിരിയണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണമെന്ന് സൂനകദോസ് ഊന്നിപ്പറഞ്ഞു. ആർച്ച് ബിഷപ്പ് ചാൾസ് തന്നെ മാതൃക കാണിച്ച് തനിക്കുള്ള ആദായം മുഴുവനും ഉപവിപ്രവൃത്തികൾക്കായി മാറ്റിവെച്ചു. 1567 പ്ലേഗിനും പഞ്ഞത്തത്തിനും ഇടയ്ക്ക് അദ്ദേഹം ദിനം പ്രതി 60,000 മുതൽ 70,000 വരെ വീതം പോറ്റിക്കൊണ്ടിരുന്നു. വളരെയേറെ സംഖ്യ കടം വാങ്ങിച്ചാണ് ഇത് സാധിച്ചത്. സർക്കാർ അധികാരികൾ ഓടിപ്പോയപ്പോൾ ആർച്ച് ബിഷപ്പ് ചാൾസ് പ്ലേഗിൻ്റെ ഇടയിൽ താമസിച്ച് രോഗികളെ ശുശ്രൂഷിക്കുകയും മരിക്കുന്നവരെ സംസ്കരിക്കുകയും ചെയ്തു. മിലാൻ രൂപതയിലെ പൊന്നാഭരണങ്ങളെല്ലാം ദരിദ്രർക്കായി ചെലവഴിച്ചു. കഠിനമായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർത്ത് 46 വയസ്സിൽ തൻ്റെ സമ്മാനം വാങ്ങാനായി ചാൾസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹം തൻ്റെ 3000 വൈദികരെയും സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചുവിട്ട് 6 ഉത്തമ സെമിനാരികൾ സ്ഥാപിച്ചു. ക്രിസ്തീയ തത്വസഖ്യം സ്ഥാപിച്ച് അതിൻ്റെ അംഗങ്ങളെ വേദോപദേശം പഠിപ്പിക്കാനിറങ്ങി. അദ്ദേഹം തന്നെ ചിലപ്പോഴൊക്കെ വൃദ്ധരെ വേദോപദേശം പഠിപ്പിക്കുകയും ഉണ്ടായെന്ന് കാണുന്നു. വിശുദ്ധ ചാൾസ് ബൊറോമിയോ പറയുന്നത്, ദൈവ ശുശ്രൂഷയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഓരോ ദിവസവും നവതീഷ്ണതയോടെ ആരംഭിക്കണം. ദൈവസന്നിധിയിൽ കഴിയുന്നിടത്തോളം കഴിച്ചു കൂട്ടണം. ദൈവമഹത്വമല്ലാതെ മറ്റൊരു ലക്ഷ്യവും തൻ്റെ പ്രവൃത്തികൾക്ക് ഉണ്ടാകരുത്.